Hi friends, in the third video, I will show you especially this Ambazhanga. പിന്നെ അടുത്തത് ഇതിന് കണക്കായിട്ടുള്ള ഒരു 2 കപ്പ് വെള്ളം ഞാൻ പാത്രത്തിലോട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ല തിളച്ചി വരുമ്പോൾ ആവശ്യത്തിന് ഇത് ഇത്ര സാധനത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് നല്ല തിളച്ചി വരുന്ന സമയത്തേക്ക് അതൊരു ലൈനി പരിവാകുമ്പോഴാണ് നമ്മൾ ഇതങ്ങോട്ട് അതായത് കുറച്ച് ചൂട് തണുത്തതിന് ശേഷം കാരണം വെച്ചാൽ നല്ല ചൂടിലിടുകയാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് അതങ്ങോട്ട് ബോയിലായി പോകും പെട്ടെന്ന് അങ്ങനെ ആവാൻ പാടില്ല ഒരു ഇടത്തര ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചിലതിനൊക്കെ തോട് നല്ല കട്ടിയുള്ളതായതുകൊണ്ടാണ് ആ രീതിക്ക് നമ്മൾ വെള്ളം ചൂട് ലൈനിക്കകത്തോട്ട് നമ്മളത് ചെയ്യുന്നത് അതിന് ശേഷമാണ് അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മുളക് വറുത്തതും കടുകും ഉലുവായി വറുത്തതും ഉപ്പ് കായപ്പൊടി എല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതുവരെ ആയിട്ടുള്ളത് ഞാൻ അടുത്ത ഇതിലോട്ട് പോവാം നമ്മൾ അച്ചാറിടേണ്ട രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോവാണ് ഇത് ഉപ്പ് ലൈനിൽ ഞാൻ ചതുക്കി വെച്ച അമ്പഴങ്ങയാണ് ഇനി അത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യത്തിന് ഇതിലോട്ടൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഉലുവാപ്പൊടിയും കടുകും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടുണ്ടല്ലോ അതാണ് നമ്മൾ ചേർക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് കായം നമുക്ക് എത്രയാണ് നമ്മളൊരു അളവനുസരിച്ചിട്ട് പൊടി അതിന് അതിന് ആവശ്യം നമ്മൾ ചേർത്താൽ മതി ഒരു 4 സ്പൂൺ കൂടുതൽ ഏതാണ്ട് വരും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് വറുത്ത വറ്റൽമുളകും കൂടി ഇങ്ങനെ കുറച്ചും കൂടി തീരെ നൈസല്ല കുഴപ്പമില്ല ആ രീതിക്ക് പരിധിയിലെടുത്തിരിക്കുകയാണ് അത് നമ്മൾ നല്ലപോലെ കടുപൊട്ടിക്കുന്നതിനുള്ള എണ്ണ എള്ളെണ്ണ ചേർക്കുന്നതിന് മുന്നേ ഇതൊരു മയത്തിൽ നമ്മൾ ചേർത്ത് വെച്ചിരിക്കണം ഇതിൻ്റെ അകത്തോട്ട് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എള്ളെണ്ണയിൽ നമ്മൾ കടു പൊട്ടിക്കുമ്പോൾ അതിലോട്ട് നമുക്ക് സാധാരണ എരിവ് കുറവാണെങ്കിൽ നമുക്ക് നല്ല എരിവുള്ള മുളക് കൂടി സ്വല്പം ഉപയോഗിക്കാം
ശാന്തിരിയും ലിൻഡും നല്ല ബ്രാൻഡ് തന്നെ ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് എടുക്കണം. പിന്നെ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടിട്ട് പാകമാണെന്ന് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഇത് കടു പൊട്ടിക്കുന്നതിലോട്ട് നോക്കാം. നമ്മളെ പാന് ചൂടാനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഹാഫ് കപ്പോളം വരും നല്ലെണ്ണം. എന്ന് വെച്ചാൽ ഇത്രയും സാധനം ഉണ്ടല്ലോ, ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചീത്തയാകെ നിൽക്കണം. നമ്മൾ വിനാഗിരിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നല്ലെണ്ണം നമുക്ക് ആവശ്യം നല്ലപോലെ എടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കടുക്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഒരു തുടം വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയ രണ്ട് പീസ് വലിയ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്, കടുക് ഇടണം. പിന്നീട് വെക്കാം. കടുക് പൊട്ടണ സമയത്തേക്ക് നമുക്ക് ഇഞ്ചി ഇടണം. നമുക്ക് ഇത്തിരി മുഴുവൻ ഉലുവായി കുറച്ചിടാം. ഇപ്പൊ കടുകും ഉലുവായുമായി ഇഞ്ചിയും നല്ലപോലെ നല്ല മണക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അല്ലിയിട്ടിട്ടുണ്ട്. അതായത് പറ്റുമുളക് ഒരു അഞ്ചാറെണ്ണം നടുവേ കയറിയതാണ്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില. എത്രത്തോളം നമുക്ക് ചേർക്കാമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില. നമുക്കിനി അടുത്തതായിട്ട് മുളകും മറ്റുള്ള മസാലകളൊക്കെ തൂപ്പിട്ട് പിടിച്ച അമ്പഴം നമുക്ക് ഇതിലോട്ട് നേരിട്ടാക്കാം. നല്ലപോലെ എള്ളെണ്ണയിൽ നല്ല കടു പൊട്ടിച്ച് നല്ല ഇതായിട്ടുണ്ട്. ഇതൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്നും ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. പിന്നീട് നമ്മളിത് തണുത്തിട്ട് ഭരണിയിലാക്കിയിട്ട് അത് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ എല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ടാവും. നല്ല ഭയങ്കര എന്താണ് പറയുന്നത്, ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്, ടേസ്റ്റാണിത്. ഓക്കെ, എല്ലാം ശരിയായിട്ടുണ്ട്. ഇതാ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്തിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.